മുഹമ്മി വർക്കാത്തു നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഫാത്തിഹയായിരുന്നു പഠിച്ചിരുന്നത് ഫാത്തിഹയിൽ ഇത് രണ്ടുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സൂറത്തുൻ നബയിൽ പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങളും ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ആയത്താണ് അടുത്തത് അൽഹന്ദിറൊബിൽ ഒന്നുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് ഓരോന്നായിട്ട് വേർതിരിക്കാം ഒന്നാമത്തത് അൽ ലില്ലാഹി ഇവിടെ കണ്ടില്ലേ അലിഫ് ലാമ് മീമ് ദാല് അൽ ഹു ലില്ലാഹി ലില്ലാഹി നമ്മൾ പഠിച്ചതാണ് ബിസ്മില്ലാഹിന്നുള്ള അല്ലേ അതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല നമുക്കറിയാം രണ്ട് ലാമും പിന്നെ ഹാവും അതാണ് ലില്ലാഹി പിന്നെ റബ്ബിൽ റബ്ബി കണ്ടില്ലേ റബ്ബി റബ്ബിൽ ആലമീൻ എവിടെയോ ആലമിന്നുള്ളതിൽ അലിഫുണ്ട് ലാമുണ്ട് അയിനുണ്ട് അയലിന് നീട്ടാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലാം വീണ്ടും പിന്നെ മീമ് പിന്നെ മീമിന് നീട്ടാനുള്ള യാ പിന്നെ നൂന് അൽ അല മീൻ അത് വേർതിരിച്ച് എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം എന്നതിലൂടെ ഇതാണ് അടുത്തായത് ഇത് നമ്മൾ പഠിച്ചതാണ് ഓരോ അക്ഷരങ്ങളായിട്ട് വേർതിരിച്ചിട്ട് നമ്മൾ ില് ബിസ്മിയിൽ പഠിച്ചതാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കുറച്ച് വാക്ക് കൂടെ പഠിക്കാനുണ്ട് ഒന്നാമത്തത് ലിബാസൻ കണ്ടില്ലേ ലിബാസൻ ഇവിടെ നിർത്തുമ്പോൾ ലിബാസ അങ്ങനെയാണ് നിർത്തേണ്ടത് കുറാനോതുമ്പോൾ നിർത്തേണ്ടത് ലിബാസ അതുപോലെ ഇത് രണ്ടും താഴെ കൊടുത്തിട്ടുണ്ട് ലി ബാസൻ കണ്ടില്ലേ ഇതുവരെയാണ് ലിബാസൻ എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് ലാമ് അലിഫ് സീന് അലിഫ് ലിബാസൻ അതുപോലെ അന്നഹാറ അലിഫ് ലാം നൂന് ഹാ അലിഫ് റാ ഇത്രയാണ് ലിബാസ അന്നഹാറ ഒക്കെ ഫീമ്പോ അന്നഹാർ മഹേഷ്യുമ്പോ മഹേഷ ഇവിടെ അയിനും നീട്ടാനുണ്ട് ഷീനിനും നീട്ടാനുണ്ട് മഹേഷ അത് നോക്കാം നമുക്ക് മീമ് കൊടുത്തിട്ടുണ്ട് അരിന് കൊടുത്തിട്ടുണ്ട് അലിഫ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഷീനും ക്ഷീണം കൊടുത്ത് പിന്നെയും അലിഫ് കൊടുത്ത് മഹേഷത് ഫൗക്കാക്കും ഫൗ കാക്കും ഇവിടെ ശ്രദ്ധിച്ചോ ഒന്നാമത്തത് കോഫാണ് രണ്ടാമത്തത് ക്യാഫാണ് ും ഫൗ കക്കും എന്ന് പറയാൻ പാടില്ല ഫൗ കും എന്ന് പറയാൻ പാടില്ല ഒന്നാമത്തത് കോഫും രണ്ടാമത്തത് ക്യാഫുമാണ് ഫൗ കും ഇവിടെ നോക്കാം ഫ വാവ് കോഫ് കാഫ് മീമ് ഫൗ കും ും നീ എടുത്തത് ഷിദിയുമ്പോൾ ഷിദദ താഴെ കാണാം ഷി ദ ദൻ ഷിദദൻ ഷിദദ സൂറത്തു നബയിൽ പ്രധാനപ്പെട്ട കുറച്ച് വാക്കും കൂടെ പഠിക്കാം ആദ്യത്തേത് സിറാജൻ കണ്ടില്ലേ സിറാജൻ വഹാജൻ സിറാജം വഹാജ വഹ്ജൂട്ടിയെത്തുമ്പോൾ സിറാജം വഹാജ ഇവിടെ ഹാ ഇൻ്റെ മുകളിൽ ശുദ്ധുണ്ട് അതുപോലെ തന്നെ തൻവീനാണ് ശേഷമുള്ളതിന് കണ്ടില്ലേ നിർത്തുമ്പോൾ വ ഹാജ അങ്ങനെയാണ് നിർത്തേണ്ടത് സിറാജം വ ഹാജ അടുത്തത് അത് നമുക്ക് താഴെ ഓരോ കള്ളിയിലാക്കി എഴുതിയിട്ടുണ്ട് സീന് റാ കണ്ടില്ലേ ജൻ ജ പിന്നെ വാവ് പിന്നെ ഹാ ശുണ്ട് വഹാ കണ്ടില്ലേ ജൻ വഹാജൻ സിറാജൻ വഹ്ഹാജൻ അടുത്തത് അൽമൊസുറാത്തി ഒന്നും കൂടെ അൽമൊഴു നമ്മളിവിടെ കമരിയായ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അലിഫുലാം വ്യക്തമാക്കി ഉച്ചിരിക്കുന്നുണ്ട് അൽമൊഴു സുയറോത്തി എവിടെ അതാ കള്ളിയിൽ കാണാം വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് അലിഫ്ലാമ് അതുപോലെ മീം അയിന് സ്വാദ് റോ അൽമു സുയറോ ത്തി അൽമു സുയറോത്തി ഇത് വേർതിരിച്ച് എഴുതുമ്പോൾ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ എഴുതാം അടുത്തത് കണ്ടില്ലേ മാൻ മാ ഇവിടെ മീമിന് ശേഷം കണ്ടില്ല നിങ്ങൾ മദ് കണ്ട നന്നായിട്ട് നീട്ടണം മാൻ അതുപോലെ സജ്ജ ഇവിടെ സജ്ജാജൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നിർത്തുമ്പോ സജ്ജ ഖുറാനൊതുമ്പോ അങ്ങനെയാണ് ഓതേണ്ടത് സജ്ജാജ സജ്ജാജ അത് വേർതിരിച്ചെഴുതിയത് നോക്കൂ മാ അൻ സ െ ജൻ മാരെയാണ് ഇനി അടുത്തത് യൗമൽ ഫി യൗമൽ ഫലി ഇവിടെ അലിഫ്ലാം ഉച്ചരിച്ചത് കണ്ടില്ലേ നിങ്ങൾ വ്യക്തമാക്കി ഉച്ചരിച്ചിട്ടുണ്ട് കാരണം ശേഷം വന്നത് അമരിയായ അക്ഷരത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അലിഫ്ലാമ് വ്യക്തമാക്കി വെച്ചിരിക്കും അത് വേറെ തിരിച്ച് എങ്ങനെ എഴുതുക മുകളിൽ സുക്കൂന് മീമിൻ്റെ മുകളിൽ ഫത്ത് പിന്നെ അലിഫ്ലാം ഫു ലി الفصل يوم الفصل